സിറിയയിലെ യു എസ് പിന്തുണയുള്ള കുർദിഷ് ഗ്രൂപ്പുകൾ കുട്ടികളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ. കുർദിഷ് ഭൂരിപക്ഷ സേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും ഭീകര സംഘടനയായ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുടെ തീവ്രവാദ യുവജന വിഭാഗമായ പാട്രിയോട്ടിക് റെവല്യൂഷണറി യൂത്ത് മൂവ്മെന്റും വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. സിറിയയിലെ കുർദിഷ് സേനകളും അവരുടെ അനുബന്ധ പോരാളികളും 2023 231 കുട്ടികളെ അവരുടെ സായുധ റാങ്കിലേക്ക് ബലമായി ഉൾപ്പെടുത്തിയതായി കഴിഞ്ഞ മാസം യു എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2018 തുടക്കം മുതൽ അന്താരാഷ്ട്ര നിരീക്ഷകർ സായുധ ഗ്രൂപ്പുകളുടെ റിക്രൂട്ട്മെന്റിൽ കുട്ടികളെ ഉൾപ്പെടുത്തുന്നതായുള്ള തുടർച്ചയായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കുർദിഷ് ഭൂരിപക്ഷ സേനയായി സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ഇസ്ലാമിക സ്റ്റേറ്റിനെതിരായ പോരാട്ടത്തിൽ യു എസിന്റെ പ്രധാന പങ്കാളിയായാണ് ഉയർന്നുവന്നത്. എസ് ഡി എഫ് കുർദിഷ് നേതൃത്വത്തിലുള്ളതാണ്. എന്നാൽ സിറിയ ക്രിസ്ത്യാനികൾ, അർമീനിയക്കാർ, അറബംഗങ്ങൾ എന്നിവരും അതിന്റെ അണികളിൽ ഉൾപ്പെടുന്നു. ഈ വംശവിഭാഗങ്ങളിൽ പലതും സ്വന്തം ആളുകളെ രംഗത്തിറക്കുന്നുണ്ട്. 2022-23 കാലഘട്ടങ്ങളിലായി കുട്ടികളെ ഗ്രൂപ്പിലേക്ക് റിക്രൂട്ട് ചെയ്തതായി ഒരു അന്താരാഷ്ട്ര സംഘടന റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്താരാഷ്ട്ര സർക്കാർ ഇതര സംഘടനകൾ പറയുന്നതനുസരിച്ച് കുർദിഷ് സേനയിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത കുട്ടികൾക്ക് ഇറാഖിലെ പർവ്വത നിരകളിൽ പരിശീലനം നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബാലസൈനികരെ വൻതോതിൽ ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അന്താരാഷ്ട്ര ഉടമ്പടികളും മുന്നറിയിപ്പുകളും വകവയ്ക്കാതെ കുട്ടികളെ റിക്രൂട്ട്മെന്റ് നടപടികൾ തുടരുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുമുണ്ട്. കുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങൾക്ക് പരിഹാരം കാണാനും ഫലപ്രദമായ അടിയന്തര ഇടപെടലുകളിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യവും ഈ റിപ്പോർട്ടുകൾ അടിവരയിടുന്നു. അതിനിടെ തെക്കൻ ലെബനാനിലെ നബാത്തി പ്രവിശ്യയിലെ ഐഥറൌൺ ഗ്രാമത്തിന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം. രണ്ടു മലകൾക്കിടയിലുള്ള ജനവാസ മേഖലയിലാണ് ആക്രമണം നടന്നത്. പടിഞ്ഞാറൻ ബെക്കയിലെ സോഫ്മോറിൻ ഡ്രോൺ ഉപയോഗിച്ചും ഇസ്രയേൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുന്നയാൾ കൊല്ലപ്പെട്ടു. അതിനിടെ കഴിഞ്ഞയാഴ്ച ലെബനാൻ അതിർത്തിയിൽ നടത്തിയ സൈനികാഭ്യാസത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും ഇസ്രയേൽ സൈന്യം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ലെബനാൻ യാത്ര ഒഴിവാക്കണമെന്ന് അമേരിക്ക പൗരന്മാർക്ക് മുന്നറിയിപ്പും നൽകി. പ്രത്യേകിച്ച് തെക്കൻ ലെബനാൻ, സിറിയൻ അതിർത്തി പ്രദേശങ്ങൾ, അഭയാർത്ഥി സെറ്റിൽമെന്റുകൾ എന്നിവ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ജർമ്മനിയും നെതർലൻഡ്സും പൗരന്മാരോട് ലെബനാൻ വിടാൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഗാസ മുനമ്പിലെ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾ കഴിഞ്ഞ 8 മാസമായി തുടരുകയാണ്. ഇതിനൊപ്പമാണ് ഇപ്പോൾ ഇറാനും ഹിസ്ബുള്ളയും യുദ്ധരംഗത്തേക്ക് വരുന്നത്. സമ്പൂർണ്ണ യുദ്ധഭീഷണി മുഴക്കി ഇസ്രയേലും ലെബനൻ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ളയും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഗാസ മുനമ്പിൽ ഹമാസിൽ നിന്ന് നേരിടേണ്ടി വന്നതിനേക്കാൾ ശക്തമായ ശത്രുവിനെയാണ് ലെബനനിൽ ഇസ്രയേലിനെ നേരിടേണ്ടി വരിക എന്നും ഹിസ്ബുള്ള തലവൻ വെല്ലുവിളിച്ചിരുന്നു. ബെയ്റൂട്ട് മുതൽ തെക്കൻ ലെബനൻ വരെ 100 കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങളുടെ ശൃംഖലയാണ് ഹിസ്ബുള്ള ഭീകര സംഘം കുഴിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.